ഹലോ കൂട്ടുകാരെ, പാപ്പൻസ് ഗെയിമിൻ്റെ പുതു ഉത്തം വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ലിവറി മേക്കിംഗ് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പിന്നെ മച്ചാമാരെ, ഞാൻ എങ്ങനെയാണ് നമ്മുടെ പിക്സാർട്ടിൽ ലിവറി മേക്കിംഗ് ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. പിന്നെ മച്ചാമാരെ, നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് വൺ വീഡിയോ ആണ് കേട്ടോ, ലിവറി മേക്കിങ്ങിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ്. അപ്പം മച്ചാമാരെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് ജസ്റ്റ് ഒന്ന് പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, മിക്ക മച്ചാമാരുടെ കയ്യിലുണ്ടാവും ഈ ആപ്പ്. അതിനുശേഷം മച്ചാമാരെ, നിങ്ങൾ പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നെറ്റൊന്നും ആവശ്യമില്ല, നെറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയാൽ മതി. അതിനുശേഷം പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും, അതുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും, എഡിറ്റ് ഫോട്ടോ, എഡിറ്റ് വീഡിയോ. അതിൽ എഡിറ്റ് ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ വരും മച്ചാമാരെ. പിന്നെ മച്ചാമാരെ, നമ്മൾ ജെറ്റ് യൂസിൻ്റെ പ്ലെയിൻ ലിവറിയും പിന്നെ ആക്സസറീസും പിന്നെ ഗ്രാഫിക്സിൻ്റെയും കാര്യങ്ങളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ മച്ചാമാരെ, അതൊക്കെ ആദ്യം ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം മച്ചാമാരെ, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടാവും. അപ്പോൾ ആ ആഡ് ഫോട്ടോമേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ഗ്രാഫിക്സ് ആണ് നമ്മുടെ ജെറ്റ് യൂസിൻ്റെ പ്ലെയിൻ ലിവറിയുമേ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാം മച്ചാമാരെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഇതുപോലെ തന്നെ ക്രോപ്പ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള പോലെ തന്നെ ക്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം മച്ചാമാരെ, നിങ്ങൊന്ന് വലിക്കുക ആ സംഭവം, അടിയിലോട്ടൊന്ന് വലിക്കുക നമ്മുടെ ഗ്രാഫിക്സ്, ഇത്തിരി നീട്ടി വെച്ച് കൊടുക്കുക മച്ചാമാരെ. ഓക്കെ, അതിനുശേഷം മച്ചാമാരെ, ഇവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ചെയ്താൽ നമുക്ക് ലിവറി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും മച്ചാമാരെ. പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയാം. ഓക്കെ, പിന്നെ മച്ചാമാരെ, നമ്മൾ ഇപ്പോൾ ചെയ്ത ഗ്രാഫിക്സ് അടിച്ച സംഭവത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മറ്റേ ഗ്രാഫിക്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക മച്ചാമാരെ. ഓക്കെ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും മച്ചാമാരെ ഈ സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ലിവറിയാണ് മേക്ക് ചെയ്യുന്നത്. അതിനുശേഷം മച്ചാമാരെ, നമ്മൾ കർട്ടൻ്റെ ഭാഗത്ത് വരുന്ന ഗ്രാഫിക്സൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം മച്ചാമാരെ. ഓക്കെ, അത് ഇത്തിരി നേരം ടൈം എടുക്കും മച്ചാമാരെ, അതുകൊണ്ട് ഞാൻ സോങ്ങാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ മച്ചാമാരെ, ഇതേ നമ്മുടെ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മച്ചാമാരെ, നിങ്ങൾ ബ്ലാക്ക് കളർ എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, അതിപ്പോൾ ക്രോമിൽ നിന്നായാലും കിട്ടും. അതിനുശേഷം മച്ചാമാരെ, ബ്ലാക്ക് കളർ എടുത്തിട്ട് നിങ്ങൾ ജെറ്റ് യൂസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നീട്ടി വലിച്ചു കൊടുക്കുക മച്ചാമാരെ. ഓക്കെ, ഇത് നമ്മുടെ ജെറ്റ് യൂസിൻ്റെ മണ്ടയിലത്തെ ഭാഗമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്, ബ്ലാക്ക് കളർ കൊടുത്തത്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ഗ്രാഫിക്സ് അടിച്ചു കൊടുക്കാം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ നേരത്തെ അടിയിൽ ചെയ്ത പോലെ തന്നെയാണ് മുകളിലും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇറേസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മച്ചാമാരെ, ഇത് നമ്മുടെ പാർട്ട് വൺ വീഡിയോ ആണ് കേട്ടോ, പാർട്ട് ടു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അങ്ങനെ മച്ചാമാരെ, നമ്മിപ്പോൾ രണ്ട് സൈഡും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡ് ആണ് കേട്ടോ മച്ചാമാരെ. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ചെയ്യാം. അതിനുവേണ്ടി മച്ചാമാരെ, നമ്മുടെ നേരത്തെ എടുത്ത ഗ്രാഫിക്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് ഒന്ന് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. അതിനുശേഷം മച്ചാമാരെ, നമ്മുടെ ബാക്കിൽ കൊണ്ടുപോയി ഒന്ന് ജസ്റ്റ് ഒന്ന് വയ്ക്കുക, നമ്മുടെ വണ്ടർ എജറ്റീവ്സിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി ഒന്ന് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. അതിനുശേഷം വലിച്ച് നീട്ടുക. അതിനുശേഷം മച്ചാമാരെ, നമ്മുടെ ബ്ലെൻഡ് ഓപ്ഷൻ എടുത്തിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിരിക്കും മച്ചാമാരെ ബാക്കിലൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ടൈപ്പാണ് ഇപ്പോൾ ഞാൻ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മച്ചാമാരെ, നമ്മുടെ ബാക്ക് സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് മച്ചാമാരെ. ഫ്രണ്ട് ഭാഗം ചെയ്യാനായിട്ട് സിമ്പിളാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഗ്രാഫിക്സ് എടുക്കുക. ഗ്രാഫിക്സ് എന്നിട്ട് നല്ലോണം നല്ല രീതിയിൽ തന്നെ ക്രോപ്പ് ചെയ്യുക. ഓക്കെ, നല്ല രീതിയിൽ തന്നെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ജെറ്റ് യൂസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അതിനുശേഷം മച്ചാമാരെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബ്ലെൻഡ് ഓപ്ഷൻ എടുക്കുക കേട്ടോ. കറക്റ്റ് വെച്ചതിന് ശേഷം
ഒന്ന് നീട്ടിക്കൊടുക്കുക, പ്രകാശിൻ്റെ എംബ്ലത്തിൻ്റെ അവിടെ ജസ്റ്റ് സെൻറ്ററായിട്ടൊന്ന് നീട്ടിക്കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് ഓപ്ഷൻ എടുത്തിട്ട് മൾട്ടിപ്ലൈ കൊടുക്കുക. അതിനുശേഷം വെച്ചാൽമാരി ഇപ്പം നമ്മൾ ഇപ്പം ചെയ്ത സംഭവം ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് സംഭവം ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് നമുക്ക് ഫ്രണ്ട് ഭാഗം കിട്ടും. ഓക്കെ, ഇപ്പം മച്ചാമാരെ നമ്മുടെ ഫ്രണ്ട് ഭാഗം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളറൊന്ന് എടുക്കുക. വേറെ ഒന്നിനുമില്ല മച്ചാമാരെ, നമ്മുടെ വണ്ടർ പേരൊക്കെ അടിക്കണോടുത്ത് ജസ്റ്റ് ആ ബ്ലാക്ക് കളറൊന്ന് കൊടുക്കാനായിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ ബ്ലെൻഡ് ഓപ്ഷൻ എടുക്കുക. ബ്ലെൻഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും നമ്മുടെ പേരടിക്കുന്ന സ്ഥലത്ത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം സെറ്റാക്കി ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശം ഇപ്പോൾ ലിവറി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രാഫിക്സ് ഒന്നും കൂടി ക്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ കണ്ണാടിയുടെ ഭാഗമില്ല മച്ചാമാരെ, നമ്മുടെ മിറർ, അതിൻ്റെ മിററിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മിററിൻ്റെ ഭാഗത്തും നമ്മുടെ ഗ്രാഫിക്സ് ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ മെയിൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മച്ചാമാരെ ഇതേ നമ്മുടെ ലിവറി വർക്കും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മച്ചാമാരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഫോട്ടോ ഈ ലിവറി ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക. ഓക്കെ, അത്ര ഉള്ളൂ പരിപാടി. ഇനി മച്ചാമാരെ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ. ഇതറിയോന്നറിയില്ല, ചെറിയൊരു ട്രിക്കാണ്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ മച്ചാമാരെ വലിയ കാര്യമൊന്നും അല്ല, ചെറിയൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഫയൽ മാനേജർ എടുത്തു നോക്കി എൻ്റെ സ്റ്റോറേജ് കാണാൻ പറ്റും, അവൈലബിൾ 2.96 GB ആണ്. അപ്പോൾ നമ്മൾ പിക്സാർട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലോങ് പ്രസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. വേറെ സീനൊന്നുമില്ല മച്ചാമാരെ, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റെ അവൈലബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 3.32 GB ആയി. ഓക്കെ, നേരത്തെ 2.96 GB ആയിരുന്നു, ഇപ്പോൾ 3.32 GB ആയി. അപ്പം നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും, സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മച്ചാമാർ ഇതെൻ്റെ ഒരു ട്രിക്കാണ്. അപ്പോൾ ഇതാർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ മച്ചാമാരെ നമ്മുടെ പാർട്ട് 1 വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ മച്ചാമാരെ. മച്ചാമാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് പോയി സബ് ചെയ്യുക. സബ് ചെയ്തിട്ട് മച്ചാമാരെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് ഓളൊന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ മച്ചാമാരെ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.